എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് റെജി സീനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഗവൺമെൻറ് ഐ ടി മലമ്പുഴ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു സ്റ്റാർട്ടിങ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടായി അതായത് ഇറ്റ് ഇസ് ദ പർപ്പസ് ഓഫ് സ്റ്റാർട്ടിംഗ് സിസ്റ്റം പ്രിൻസിപ്പൾ ഓഫ് സ്റ്റാർട്ടിങ് സിസ്റ്റം വിറ്റ് ആർ ദ മേജർ കമ്പോണൻസ് ഓഫ് സ്റ്റാർട്ടിങ് സിസ്റ്റം ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡി സി സ്റ്റാർട്ടർ മോട്ടർ വൈൻഡിങ്സ് ഒരു സ്റ്റാർട്ടർ മോട്ടറിൽ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻഡിങ്സും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ആ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചർ വൈൻ്റിങ് തമ്മിൽ കണക്ടായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര തരത്തിലുള്ള ഡി സി സ്റ്റാർട്ടർ മോട്ടർ വൈൻഡിങ്സ് ഉണ്ട് അതെന്താണെന്നും അതുപോലെ ഒരു സ്റ്റാർട്ടർ മോട്ടറിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ഓപ്പറേഷനും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യമായി ടൈപ്സ് ഓഫ് ഡി സി സ്റ്റാർട്ടർ മോട്ടോർ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള ഡി സി സ്റ്റാർട്ടർ മോട്ടോഴ്സാണ് സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് സീരീസ് വൗണ്ട് ടൈപ്പ് രണ്ട് ഷണ്ട് വൗണ്ട് ടൈപ്പ് മൂന്ന് കോമ്പൗണ്ട് വൗണ്ട് ടൈപ്പ് ഒന്ന് സീരീസ് വൗണ്ട് ടൈപ്പ് രണ്ട് ഷണ്ട് വൗണ്ട് ടൈപ്പ് മൂന്ന് കോമ്പൗണ്ട് വൗണ്ട് ടൈപ്പ് എന്താണ് സീരീസ് വൗണ്ട് ടൈപ്പ് എന്ന് നോക്കാം ഇൻ സീരീസ് ഫൗണ്ട് മോട്ടേഴ്സ് ദ ഫീൽഡ് വൈൻഡിങ്സ് ഇ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ ഒരു സീരീസ് ഫൗണ്ട് മോട്ടറാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫീൽഡ് വൈൻഡിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആർമേച്ചർ വൈൻഡിങ്ങിന് സീരീസ് ആയിട്ട് ആയിരിക്കും ചിത്രത്തിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും സീരീസ് ഫൗണ്ട് എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് നോക്കുക ആർമേച്ചർ വൈൻഡിങ്ങും ശ്രദ്ധിക്കുക ഫീൽഡ് വൈൻഡിങ് എന്നു പറഞ്ഞു കൊടുത്തിരിക്കും നോക്കുക ആർമേച്ചർ വൈൻ്റിങ് നോക്കുക സീരീസ് ഫീൽഡ് വൈൻ്റിങ് എന്ന് പറയുന്നതാണ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ആർമേച്ചറിൽ കൊടുത്തിട്ട് ആർമേച്ചറിന് എൻ്റെ അടുത്താണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ എൻഡ് ടു എൻഡ് കണക്ഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ സാധാരണയായിട്ട് സീരീസ് വൗണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഷണ്ട് വൗണ്ട് ടൈപ്പ് എന്താണെന്ന് നോക്കാം ഇൻ ഷണ്ട് വൗണ്ട് മോട്ടോഴ്സ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ആർമേച്ചർ ചിത്രം നോക്കിയാൽ അവൾ വ്യക്തമായി മനസ്സിലാക്കും നേരത്തെ സീരിയസ് ആയിട്ട് കൊടുത്തിരുന്ന വ്യത്യസ്തമായിട്ട് കാണിക്കുന്നത് ഇൻപുട്ടായിട്ട് വരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കുന്ന ബൈൻഡിങ് എന്ന് പറയുന്നത് രണ്ടായിട്ട് മാറുകയും ഒന്ന് ആർമേച്ചർ ബൈൻഡിങ്ങിന് കൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും വേറൊന്ന് ഫീൽഡിൽ കൂടെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു രണ്ടും പാരലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നോക്കുക കോമ്പൗണ്ട് വൗണ്ട് ടൈപ്പ് ദ കോമ്പൗണ്ട് വൗണ്ട് ടൈപ്പ് മോട്ടോർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ ഷണ്ട് ആൻഡ് സീരീസ് വൗണ്ട് മോട്ടോർ നേരത്തെ പറഞ്ഞ ഷണ്ട് വൈൻഡിങ്ങിൻ്റെയും സീരീസ് ബൗണ്ട് മോട്ടറിൻ്റെയും ഒരു കോമ്പിനേഷൻ ടൈപ്പിനെയാണ് കോമ്പൗണ്ട് വൗണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് അങ്ങനെ അത്തരത്തിലുള്ള മോട്ടോറുകളിൽ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് സീരീസ് ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും ഷണ്ടായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും ഷണ്ട് ഫീൽഡായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് ഒരു ഒരെ സ്പ്ലിറ്റ് ചെയ്ത് ഫീൽഡ് വൈൻഡിങ് നേരെ കയറി ആർമിച്ചറിൽ കൂടെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് വേറൊരു ഭാഗത്തുറപ്പ് പോയി ഷണ്ടിലൂടെ ഫീൽഡ് വൈൻഡിങ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തായിട്ട് കാണാം ഇങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള വൈൻഡിങ്സാണ് ഒരു സ്റ്റാർട്ടർ മോട്ടറിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് സീരിയസ് ആയിട്ട് വൗണ്ട് ചെയ്തിരിക്കുക ഒന്ന് ഷണ്ടായിട്ട് വൗണ്ട് ചെയ്തിരിക്കുക പിന്നൊന്ന് കോമ്പൗണ്ട് വൗണ്ട് ടൈപ്പ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത് മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കാനും ടോർക്ക് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ പലതരത്തിലുള്ളതായിട്ടുള്ള വൈൻഡിങ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്ന് നോക്കാം നമുക്ക് കൺസ്ട്രക്ഷൻ ഓഫ് എ സ്റ്റാർട്ടർ മോട്ടോർ ചിത്രത്തിൽ നോക്കിയാൽ ഒരു മേജറായിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം സ്റ്റാർട്ടിങ് സിസ്റ്റത്തിലെ ഒരു മേജർ കമ്പോണൻ്റ് ആണ് സ്റ്റാർട്ടപ്പ് മോട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മോട്ടോർ എന്ന് പറയുന്നത് അതിൽ വരുന്ന പ്രധാനമായിട്ടുള്ള കമ്പോണൻസ് ആണ് ഒന്ന് പോൾ ഷൂ വിത്ത് ഫീൽഡ് കോയിൽ പോൾ ഷൂ വിത്ത് ഫീൽഡ് കോയിൽ എന്ന് പറയുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ പോളിഷൂ ആൻഡ് ഫീൽഡ് കോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഷാർട്ടോട്ടിനകത്ത് ഒന്നിൽ കൂടുതൽ പോളിഷൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ പറയുന്ന ആർമേച്ചർ എന്ന് പറയുന്നതാണ് ആർമേച്ചർ എന്ന് പറയുന്നതും വൈൻഡിങ്സ് തന്നെയാണ് കോപ്പർ വൈൻഡിങ്സ് തന്നെയാണ് അപ്പോൾ അതിന് ഈ ഫീൽഡ് കോയിലിനകത്ത് കറങ്ങാൻ വേണ്ടി കൊടുത്തി റൊട്ടേഷന് വേണ്ടി കൊടുത്തിരിക്കുന്ന പാർട്ടിനെ പറയുന്ന പേരാണ് ആർമേച്ചർ എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ബ്രഷസ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ ഇൻസുലേറ്റർ ബ്രഷും കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇൻസുലേറ്റർ ബ്രഷസ് ഉണ്ട് ആർമേച്ചറിൻ്റെ എൻഡിലായിട്ട് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ട് കൊടുത്തിരിക്കുന്നു ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കോപ്പറിൻ്റെ തന്നെ ഒരു സെഗ്മെൻറ്റായിട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടാണ് ആർമേച്ചറിൻ്റെ മറ്റൊരു എൻഡിലായിട്ട് ഡ്രൈവ് പിനിയൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ഡ്രൈവ് ഒപ്പിയൻ്റെ സ്റ്റോപ്പിന് വേണ്ടി ഒരു പിസ്റ്റൻ സ്റ്റോപ്പും കൊടുത്തിരിക്കുന്നു സോറി പീനിയൻ സ്റ്റോപ്പും കൊടുത്തിരിക്കുന്നു ഡ്രൈ പിനിയൻ്റെ തൊട്ടടുത്തായിട്ട് ഓവർ എന്ന് പറയുന്ന ഒരു പാർട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ഏറ്റവും മുകളിലായിട്ട് സോളിനോയിഡ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോളിനോയിഡ് സ്വിച്ചിനകത്താണ് ബാറ്ററി ടെർമിൽ വരുന്നത് കോണ്ടാക്റ്റ് ഡിസ്ക് വരുന്നത് വൈൻഡിങ്സ് വരുന്നുണ്ട് പ്ലഞ്ചർ വരുന്നുണ്ട് ഷിഫ്റ്റ് ലിവർ വരുന്നുണ്ട് ഷിഫ്റ്റ് ലിവറിൻ്റെ ഒരെ സോളിനോയിഡിലും മറ്റൊരെ സ്റ്റാർട്ടർ മോട്ടറിലുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇത്രയുമാണ് ഇന്ന് ഓട്ടോയിൽ ഉപയോഗിക്കുന്നൊരു സാധാരണ ഒരു സ്റ്റാർട്ടർ മോട്ടറിലുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഓക്കെ നമുക്കൊന്നുകൂടെ അതൊന്ന് നോക്കാം ദ സ്റ്റാർട്ടിംഗ് മോട്ടർ കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് പാർട്സ് ഫീൽഡ് കോയിൽ പോൾ ഷൂസ് ആർമേച്ചർ കോയിൽ കമ്മ്യൂട്ടേറ്റേഴ്സ് ബ്രഷസ് ഡ്രൈവ് പിനിയൻ ഗിയർ ഡ്രൈവ് പിനിയൻ ക്ലച്ച് ഓർ ഓവർ റണ്ണിങ് ക്ലച്ച് സിലിണ്ട്രിക്കൽ ഹൗസിംഗ് അതായത് ബോഡി ഇത്രയും പാർട്ടാണ് ഒരു സ്റ്റാർട്ടർ മോട്ടറിൽ വരുന്നത് ഇനി ഓരോ പാർട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണ് പോൾ ഷൂസ് അല്ലെങ്കിൽ ഫീൽഡ് കോയിലെന്ന് നോക്കാം

സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്ന പോൾ ഷൂസിന് മുകളിലായിട്ട് നമ്പർ ഓഫ് ടേൺസ് ഓഫ് വൈൻഡിങ്സ് ബൗണ്ട് ചെയ്തിരിക്കുന്നു ഇതിന് പറയുന്ന പേരാണ് ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു സ്റ്റാർട്ടർ മോട്ടറിൽ നാല് പോൾ ഷൂസ് വരെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള പോൾ ഷൂസിനുള്ള ഫീൽഡ് വേണ്ടിൽ കൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത് അത് മാഗ്നറ്റൈസ് ചെയ്യുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ പോൾ ഷൂസ് ആൻഡ് ഫീൽഡ് കോയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീൽഡ് കോയിൽ എന്താണെന്ന് പറയുന്നത് അടുത്തത് ആർമേച്ചർ കോയിൽ എന്താണ് ആർമേച്ചർ കോയിൽ ദ ആർമേച്ചർ റിവോൾവ്സ് ബിറ്റ്വീൻ ദ ഫീൽഡ് കോയിൽ വിത്ത് എ സ്ലൈറ്റ് ക്ലിയറൻസ് നേരത്തെ പറഞ്ഞ ഫീൽഡ് കോയിലിൻ്റെ നടുക്കായിട്ടാണ് ആര് റൊട്ടേറ്റ് ചെയ്യുന്ന റിവോൾവ് ചെയ്യുന്നത് ആർമേച്ചർ കോയിൽ റിവോൾവ് ചെയ്യുന്നത് ദറ്റിസ് എ സ്ലൈറ്റ് ക്ലിയറൻസ് ഇൻ ബിറ്റ്വീൻ ആർമേച്ചർ കോയിൽ ആൻഡ് ഫീൽഡ് കോയിൽ ഫീൽഡ് കോയിലും ആർമേച്ചർ കോയിലും അടുത്തടുത്താണ് കൊടുത്തിരിക്കുന്നത് ദറ്റിസ് എ സ്ലൈറ്റ് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നു ദ ആർമേച്ചർ കൺസിസ്റ്റ് ഓഫ് എ ലാമിനേറ്റഡ് അയൺ കോർ ഇനി ആർമേച്ചറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കൂ ലാമിനേറ്റഡ് അയൺ കോർ ഉണ്ട് ഒരു ഉണ്ട് കമ്മ്യൂട്ടേറ്റർ ഉണ്ട് അൻ്റെ ആർമേച്ചർ വൈൻഡിങ്സ് ഉണ്ട് ഒരു ഷാഫ്റ്റിൽ ലാമിനേറ്റർ അയൺ കോർ ഫിക്സ് ചെയ്തതിന് ശേഷം ആ ലാമിനേറ്റർ അയൺ കോറിന് മുകളിലായിട്ട് ആർമേച്ചർ വൈൻഡിങ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുന്നത് മേഡ് ഓഫ് ഹെവി ഫ്ലാറ്റ് കോപ്പർ സ്ട്രിപ്പ് ഫോർ ക്യാരി ഹെവി കറണ്ട് വിച്ച് പാസസ് ത്രുതം നമുക്കറിയാം ഒരു സ്റ്റാർട്ടർ മോട്ടറിന് എഞ്ചിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഹെവി ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം ഇങ്ങനെ ഹെവി ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മോട്ടറിനകത്തുള്ള നല്ലൊരു മാനിറ്റൈസേഷൻ നടന്ന് നല്ലൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യണം ഡ്രൈവ് ഫ്ലൈ വീലും തമ്മിലുള്ള ഗീർ റേഷ്യോ വളരെ വലിയൊരു ഗീർ റേഷ്യോ അപ്പോൾ ആ ഗീർ റേഷ്യോ ഉപയോഗിച്ച് ഡ്രൈവ് പിന്നീന് ക്രൗൺ ഫ്ലൈ ഫ്ലൈവീലിനെ തിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പീഡിൽ മോട്ടോർ കറങ്ങണം അങ്ങനെ മോട്ടർ കറങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ഓഫ് കറണ്ട് ഇവിടെ പോകണം വിത്തൌട്ട് റെസിസ്റ്റൻസ് ഒരു റെസിസ്റ്റൻസും ഇല്ല നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് സോളിനോട് സ്വിച്ചിൽ കൂടെ ഒരു ഹെവി വയറായിട്ടാണ് സ്റ്റാർട്ടർ മോട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് അവിടെ ഇങ്ങോട്ട് പോകുന്ന കറണ്ട് ഫ്ലോയ്ക്ക് യാതൊരു തടസ്സവും കൊടുത്തു ഒരു ഇൻഡിപ്പൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ബാറ്ററിയിൽ നിന്നും ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് സ്റ്റാർട്ടർ മോട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് അത്രയും വലിയൊരു ഹെവി കറണ്ട് വരുന്ന സമയത്ത് അത് ഒഴുകാനുള്ള പാസേജ് അല്ലെങ്കിൽ പാത്ത് എന്ന് പറയുന്നത് അതുപോലെ ആയിരിക്കും അതുകൊണ്ടാണ് ഫ്ലാറ്റ് ഹെവി ഫ്ലാറ്റ് കോപ്പർ സ്ട്രിപ്പായിട്ട് അറംബച്ചർ കോയിലും ഫീൽഡ് കോയിലൊക്കെ കൊടുത്തിരിക്കുന്നത് ദ വൈൻഡിങ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് കോയിൽസ് ഈച്ച് കോയിൽ ഹാവിങ് എ സിംഗിൾ ലൂപ്പ് ദ കോയിൽസ് ആർ ഇൻസുലേറ്റഡ് ഫ്രം കോർ നമുക്ക് ഫീൽഡ് കോയിൽ എന്ന് പറഞ്ഞാൽ എൻട്രി ചെയ്യുന്ന വൈൻഡിങ് നമ്പർ ഓഫ് ടേംസ് വൈൻഡ് ചെയ്യുന്ന ശേഷം എൻഡിലേക്ക് കൊടുത്തിരിക്കുകയാണ് രണ്ട് എൻ്റെ വരുന്നുള്ളൂ പക്ഷേ അർമേച്ചർ എന്ന് പറയുന്നത് ലൂപ്പ് മോഡലാണ് കൊടുത്തിരിക്കുന്നത് ഓരോ സിംഗിൾ ലൂപ്പാണ് ദറ്റ് മീൻസ് ഒരു വയർ പോയി മറ്റേ മറ്റേൻ്റെ എത്തുന്നു വീണ്ടും ഒരു വയർ പോയി മറ്റേ അപ്പോൾ നമ്പർ ഓഫ് എൻസ് പ്രൊവൈഡ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ഓരോ നമ്പർ ഓഫ് എൻസ് എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന അർമേച്ചർ ഷാഫ്റ്റിൻ്റെ എൻഡിലുള്ള കമ്മ്യൂട്ടേറ്ററിലേക്ക് സോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് അർമേച്ചർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ വയർ അല്ല നമ്പർ ഓഫ് ലൂപ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്പർ ഓഫ് എൻഡുകൾ വരുന്നുണ്ട് രണ്ട് എൻഡ് വരുന്നുണ്ട് ആ ഓരോ എൻഡുകളും ആർമേച്ചറിൽ തന്നെയുള്ള കമ്മ്യൂട്ടേറ്ററിൽ സോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതേസമയം ഫീൽഡ് കോയിൽ എന്ന് പറഞ്ഞാൽ കോയിലെ വൈൻഡിങ് എടുത്ത് നമ്പർ ഓഫ് ട്രെയിൻസ് വൈൻഡ് ചെയ്തതിന് ശേഷം മറ്റെൻഡായിട്ട് പോകണം അപ്പോൾ രണ്ട് എൻ്റെ ഫീൽഡ് കോയിൽ വരുള്ളൂ ആർമേച്ചർ കോയിൽ നമ്പർ ഓഫ് എൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ഇങ്ങനെയുള്ള ഫീൽഡ് കോയിലാണെങ്കിലും ആർമേച്ചർ കോയിലാണെങ്കിലും ഫീൽഡ് കോയിൽ പോൾ ഷൂസുമായിട്ടും ഇൻസുലേറ്റർ ആയിരിക്കും ആർമേച്ചർ കോയിൽ ഷാഫ്റ്റുമായിട്ടും ലാമിനേറ്റർ കൂറുമായിട്ടൊക്കെ ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു എന്താണ് കമ്മ്യൂട്ടേറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആർമേച്ചർ ഷർട്ടിൻ്റെ എൻഡിലായിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് കമ്മ്യൂട്ടേറ്റർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഫ്രണ്ട് ഓഫ് ദി ആർമേച്ചർ കോയിൽ ഇറ്റ് ഈസ് ഷേപ്പ് ലൈക്ക് എ സെഗ്മെൻറ്റ് കോപ്പർ പ്ലേറ്റ് ഒരു കോപ്പർ പ്ലേറ്റ് പോലെ നമ്പർ ഓഫ് സ്ട്രിപ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ദ ഫങ്ഷൻ ഓഫ് ദ കമ്മ്യൂട്ടേറ്റർ ഈസ് ടു കണക്ട് ദ എലക്ട്രിക്കൽ കറണ്ട് ഫ്രം ദ ബ്രഷ് ടു ദ ആർമേച്ചർ കോയിൽ അതായത് ഫീൽഡ് കോയിൽ നിന്ന് കിട്ടുന്ന കറൻറ്റിനെ കളക്ട് ചെയ്യുകയും അത് ആർമേച്ചർ കോയിലിൽ കൂടെ കടത്തി വിട്ടതിന് ശേഷം വീണ്ടും സർക്യൂട്ടിലേക്ക് തന്നെ കൊടുക്കുകയും ചെയ്യുന്നതിനാണ് എന്ത് കൊടുത്തിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ കൊടുത്തിരിക്കുക അപ്പോൾ കമ്പ്യൂട്ടേറ്ററിൻ്റെ ഓരോ എൻഡിലും ഓരോ ബ്രഷസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം കം വന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ബ്രഷില് വന്നിട്ട് ബ്രഷിൽ നിന്ന് കമ്പ്യൂട്ടേറ്റിൽ കയറി കമ്പ്യൂട്ടേറ്ററിൽ നിന്നും ആർമേച്ചർ ലൂപ്പിൽ കൂടെ കയറി അടുത്ത എൻ്റെ ആ കമ്പ്യൂട്ടേറ്ററിലെത്തി അവിടെ നിന്നും നെഗറ്റീവ് ബ്രഷ് മുഖാന്തരമായിട്ട് വീണ്ടും സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോയിരിക്കുന്നു അപ്പോൾ കമ്പ്യൂട്ടേറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം കമ്പ്യൂട്ടർ ദ ഫംഗ്ഷൻ ഓഫ് ദ കമ്മ്യൂട്ടർ ഈസ് ടു കണക്ട് ദ ഇലക്ട്രിക്കൽ കറൻറ്റ് ഫ്രം ദ ബ്രഷ് ടു ദ ആർമേച്ചർ കോയിൽ ദ കമ്മ്യൂട്ടർ ഈസ് ഇൻസുലേറ്റർ ഫ്രം ദ ആർമേച്ചർ ഷാഫ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് കോയിലും ആർമേച്ചറും കമ്പ്യൂട്ടേറ്ററും എല്ലാം ഷാഫ്റ്റുമായിട്ടും പോൾ ഷൂസുമായിട്ടൊക്കെ ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇൻസുലേറ്റർ ആയിരിക്കും നെക്സ്റ്റ് വൺ ബ്രഷസ് ബ്രഷസ് ആർ മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് പ്രൊവൈഡഡ് ഇൻ ദ ബ്രഷ് ഹോൾഡേഴ്സ് നമുക്കറിയാം ഇതിനു ഇതിനുമുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈനാമോ പഠിച്ചു ആൾട്ടർനേറ്റർ പഠിച്ചു അതിലെല്ലാം ബ്രഷ് വരുന്നുണ്ട് ദാറ്റ്സ് അതെല്ലാം ഒരു കാർബൺ ബ്രഷാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ഹെവി കറണ്ടിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത്രയും ഹെവി കറണ്ട് വരുന്ന സമയത്ത് ഒരു സാധാരണ ഒരു നോർമൽ കാർബൺ ബ്രഷിനെ വിസ്ചാൻഡ് ചെയ്യാനുള്ള പവർ പോരാ അതുകൊണ്ട് സാധാരണ സ്റ്റാർട്ടർ മോട്ടിൽ ഉപയോഗിക്കുന്നത് കോപ്പർ ആണ് അതും പ്രൊവൈഡ് ചെയ്യണം ദ ബ്രഷ് ഹോൾഡർ ബ്രഷ് ഹോൾഡറിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബ്രഷസ് ആർ കണക്ടഡ് ടു ദ ഇലക്ട്രിക്കൽ കണക്ട് ദ ഇലക്ട്രിക്കൽ കറണ്ട് ഫ്രം ദ ഫീൽഡ് കോയിൽ ടു ദ ആർമച്ചർ കോയിൽ അതായത് ബ്രഷ് ഫീൽഡ് കോയിൽ നിന്ന് വരുന്ന കരനെ കളക്ട് ചെയ്യും അത് കമ്മ്യൂട്ടറിലൂടെ ആർബച്ചർ കോയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു പിന്നെ സ്റ്റാർട്ടർ മോട്ടർ ദർ ആർ യൂഷ്വലി എബൌട്ട് ഫോർ ബ്രഷസ് വിത്ത് ടു ആസ് എ പോസിറ്റീവ് ബ്രഷ് ആൻഡ് അതർ ടു ആസ് എ നെഗറ്റീവ് ബ്രഷ് അപ്പോൾ ഇതിനകത്ത് സാധാരണയായിട്ടൊരു സ്റ്റാർട്ടർ മോട്ടറിനകത്ത് നാല് ബ്രഷസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് രണ്ട് പോസിറ്റീവ് ബ്രഷും രണ്ട് നെഗറ്റീവ് ബ്രഷും ഈ രണ്ട് പോസിറ്റീവ് ബ്രഷും കണക്ട് ചെയ്തിരിക്കുന്ന ഫീൽഡ് കോയിലിലേക്കും രണ്ട് നെഗറ്റീവ് ബ്രഷും കണക്ട് ചെയ്തിരിക്കുന്ന എർത്തായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക ഓക്കെ ഇനി സാധാരണ ഒരു സ്റ്റാർട്ടർ മോട്ടിലുള്ള സാധനങ്ങൾക്ക് പുറമേയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ് ഓവർ ക്ലച്ച് എന്ന് പറയുന്നത് അതായത് സ്റ്റാർട്ടർ മോട്ടറിലെ സാധാരണ ഡ്രൈവ് മെക്കാനിസം വരുന്നുണ്ട് ബെൻഡിക്സ് ഡ്രൈവ് ആക്സൽ സ്റ്റാർട്ടർ മോട്ടോർ സോൾ സ്വിച്ച് ഓപ്പറേറ്റർ എന്നൊക്കെ പറയും അത് ആ ബെൻഡിക്സ് ഡ്രൈവ് എന്ന് പറയുന്നതിലൊന്നും ആദ്യം ആദ്യഘട്ടങ്ങളിലൊന്നും ഇങ്ങനത്തെ ഓവർ ക്ലച്ച് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റാർട്ടർ മോട്ടറും സാധാരണയായിട്ട് ഒരു ഓവർ ക്ലച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു അതായത് ദ നെക്സ്റ്റ് കമ്മോണിറ്റ് ഈസ് എ ഓവർ റണ്ണിങ് ക്ലച്ച് ദറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് ടു കണക്ടിങ് ആൻഡ് ഡിസ്കണക്ട് ഇൻ ദ റൊട്ടേഷൻ ഫ്രോം ദ സ്റ്റാർട്ടർ ഷാപ് ടു ദ ഫ്ലൈവീൽ സ്റ്റാർട്ടർ മോട്ടറിനെ ഫ്ലൈവീലുമായിട്ട് കണക്ട് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുമാണ് ഡ്രൈവ് വരുന്ന സമയത്ത് കണക്ട് ചെയ്യും ഏതെങ്കിലും സമയത്ത് എഞ്ചിൻ്റെ റൊട്ടേഷൻ കൂടുകയും സ്റ്റാർട്ടർ മോട്ടറിൻ്റെ റൊട്ടേഷൻ കുറയുകയും ചെയ്യുന്ന അവസരത്തിൽ ഫ്ളൈവീലിനെയും അല്ലെങ്കിൽ എഞ്ചിനെയും സ്റ്റാർട്ടർ മോട്ടറേയും നമ്മൾ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഓറണി ക്ലച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ ഓറണ ക്ലച്ച് പെർമിറ്റ്സ്

ദിസ് പ്രൊട്ടക്ട് ദ ആർമേച്ചർ ഫ്രം ഡാമേജ് ഡു ടു ഓവർ സ്പീഡിങ് ഇത് ആർമേച്ചർ ഷാഫ്റ്റ് ഓവർ സ്പീഡായി കറങ്ങുന്നതിനുള്ള സാഹചര്യം ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നുണ്ട് എഞ്ചിൻ സ്റ്റാർട്ടാകുന്നതുവരെ ആർമേച്ചർ ഷാഫ്റ്റിനായിരിക്കും റൊട്ടേഷൻ കൂടുതൽ എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ആർമേച്ചർ ഷാഫ്റ്റിനെക്കാട്ടും കൂടുതൽ സ്പീഡ് എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിന് ലഭിക്കുന്നു ഈ സമയത്ത് സ്റ്റാർട്ടറും മോട്ടറും ഫ്ലൈ വീലും തമ്മിൽ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവ് ഫ്ലൈ വീലും തമ്മിൽ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലൈ വീൽ ഫ്ലൈവിയിൽ ഡ്രൈപ്പിനിയൻ മുഖാന്തരമായിട്ട് ആർമേച്ചർ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ആ സാധ്യത ഒഴിവാക്കാൻ ഓവറെഡിംഗ് ക്ലിച്ച് സഹായിക്കുന്നുണ്ട് അതാണ് ഓവറെഡിംഗ് ക്ലിച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഡ്രൈ പിനിയൻ ദ ഡ്രൈ പിനിയൻ ഗിയർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ആർമേച്ചർ ഷാഫ്റ്റ് ഡ്രൈ പിനിയൻ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത് ആർമേച്ചർ ഷാഫിന്റെ ഒരു എൻഡിലായിട്ടാണ് ദ ഫങ്ഷൻ ഓഫ് ദിസ് പിനിയൻ ഗിയർ ഈസ് ടു കണക്ട് ദ റൊട്ടേഷൻ ഓഫ് ജനറേറ്റഡ് ഇലക്ട്രിക് മോട്ടോർ ടു ദ എൻജിൻ ക്രാങ്ഷാഫ് വയ ഫ്ലൈവീൽ മോ ഷാർട്ടർ മോട്ടറിൽ നിന്ന് കിട്ടുന്ന പവറിനെ ഇലക്ട്രിക്കൽ മോട്ടോറിൽ നിന്ന് കിട്ടുന്ന പവറിനെ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ഫ്ലൈവീൽ മുവാാന്തരം കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒരു ഡ്രൈവ് പിന്നിയൻ്റെ ജോലി എന്ന് പറയുന്നത് മോട്ടോർ കറങ്ങുമ്പോൾ ഡ്രൈവ് പിന്നിയൻ റൊട്ടേറ്റ് ചെയ്യുന്നു ഡ്രൈവ് പിനിയൻ ഫ്ലൈവീലിനെ റൊട്ടേറ്റ് ചെയ്യുന്നു ഫ്ലൈവീൽ മുഹാന്തരമായിട്ട് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു ദ പീനിയൻ ഡയമീറ്റർ ഈസ് ക്വൈറ്റ് സ്മാൾ കമ്പെയർഡ് ടു ദ ഫ്ലൈവീൽ സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ഗിയർ റേഷ്യോ ദറ്റ് മേക്സ് ദ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടർ സിസ്റ്റം കേപ്പബിൾ ടു റൊട്ടേറ്റ് എ ഹൈ കപ്പാസിറ്റി എഞ്ചിൻ ഇത്രയും വലിയൊരു എൻജിനെ ഈ ഒരു സ്റ്റാർട്ടർ മോട്ടർ മുഖാന്തരമായിട്ട് കറക്കണമെന്നുണ്ടെങ്കിൽ ദിവസം വലിയൊരു ഗിയർ റേഷ്യോ അവിടെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ആ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് ഡ്രൈവ് ഒപ്പീനിയനും ഫ്ലൈവീലും തമ്മിലുള്ളൊരു ഗിയർ റേഷ്യോ ആണ് അത് വളരെ വലിയൊരു ഗിയർ റേഷ്യോ ആയതുകൊണ്ട് സ്റ്റാർട്ടർ മോട്ടറിനെ ഈസിയായിട്ട് എൻജിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇത്രയുമാണ് ഒരു സ്റ്റാർട്ടിങ് സിസ്റ്റത്തിലെ കമ്പോണൻസ് എന്ന് പറയുന്നത് അതായത് ഫീൽഡ് കോയിൽ ആർമേച്ചർ കമ്മ്യൂട്ടേറ്റർ ബ്രഷസ് ഓവറനിങ് ക്ലച്ച് ആൻഡ് ഡ്രൈ ഒപ്പീനിയൻ ഇനി അതിൽ പറഞ്ഞ ബോഡിയാണ് ബോഡി ഇതെല്ലാം ഇത്രയും സാധനങ്ങളെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ആണ് സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ബോഡി എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഓപ്പറേഷൻ ഓഫ് സ്റ്റാർട്ടിങ് മോട്ടർ എന്താണെന്ന് നോക്കാം വെൻ ദ സ്റ്റാർട്ടർ സ്വിച്ച് ഈസ് പുട്ട് ഓൺ സ്റ്റാർട്ടിങ് സ്വിച്ച് ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ടാക്കുന്ന സമയത്ത് കറണ്ട് ഫ്രോം ദ ബാറ്ററി ഫ്ലോ ടു ദ സ്റ്റാർട്ടർ മോട്ടോർ അതായത് സോളിനോട് സ്വിച്ച് വർക്ക് ചെയ്യുന്നു സോളിനോട് സ്വിച്ച് ബാറ്ററിയെയും സ്റ്റാർട്ടർ മോട്ടറേയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നു പിന്നെ ഫോർ പോൾ ഫോർ ബ്രഷ് സ്റ്റാർട്ടിംഗ് മോട്ടോർ ദ കറണ്ട് എൻ്ററിങ് ഇൻ ദ മോട്ടോർ ഈസ് ഡിവൈഡ് ഇൻ ടു ടു വെയ്സ് സാധാരണ പലതരത്തിലുള്ള സ്റ്റാർട്ടിംഗ് മോട്ടർ ഉണ്ടെങ്കിലും ഇപ്പം നമ്മളിവിടെ പറയുന്നത് നാല് പോൾ ഷൂസസും നാല് ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഓപ്പറേഷനാണ് പറയുന്നത് അതായത് മോട്ടറിനകത്തേക്ക് എൻട്രി ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് വഴിക്കായിട്ട് മാറുന്നു മോട്ടറിലേക്ക് സോളിനോയിഡ് മോന്ത്രമായിട്ട് വരുന്ന കറണ്ട് മോട്ടറിനകത്തേക്ക് എൻട്രി ചെയ്തും രണ്ട് വേ ആയിട്ട് മാറുന്നു വൺ ഹാഫ് ഓഫ് ദ കറണ്ട് ത്രൂ ദി വൺ പെയർ ഓഫ് ഫീൽഡ് വൈൻഡിങ് ടു വൺ ഓഫ് ഇൻസുലേറ്റർ കോപ്പർ ബ്രഷ് ആൻഡ് ദ അതർ ഹാഫ് ഫ്ലോസ് ത്രൂ ദി അതർ പെയർ ഓഫ് ഫീൽഡ് വൈൻഡിങ് ടു ദ അതർ ഇൻസുലേറ്റർ ബ്രഷ് രണ്ടായിട്ട് പിരിയുന്ന ആ രണ്ട് രണ്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് ഒരു സൈഡിലുള്ള രണ്ട് ഫീൽഡ് വൈൻഡിങ്ങിനെ ബൗണ്ട് ചെയ്തതിന് ശേഷം ഒരു ഇൻസുലേറ്റർ കോർപ്പറ ബ്രഷിലേക്ക് കൊടുത്തിരിക്കുന്നു അതേപോലെ വേറൊരു വഴിക്ക് പോകുന്ന എന്ന് പറയുന്നത് സർക്യൂട്ട് എന്ന് പറയുന്നത് ആ സൈഡിലുള്ള ഫീൽഡ് വൈൻഡിങ്ങിന് വേണ്ടിയതിനു ശേഷം വേറൊരു ഇൻസുലേറ്റർ ബ്രഷിലേക്കും പോയിരിക്കുന്നു ഇപ്പോൾ ഈ രണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന് വേണ്ടിയതിനു ശേഷം ഓരോ ഇൻസുലേറ്റർ ബ്രഷിലും കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഇൻസുലേറ്റർ ബ്രഷിൽ കിട്ടുന്ന കറണ്ട് ദെൻ ഫ്ലോ സ്ത്രുതി കമ്മ്യൂട്ടേറ്റർ ടു ദ ആർമിച്ചർ വൈൻഡിങ്സ് അത് നേരെ കമ്മ്യൂട്ടേറ്റർ പോയിൻ്റിലെത്തുന്നു അത് ആർമേച്ചർ വൈൻഡിങ്ങിലേക്ക് കയറുന്നു അങ്ങനെ ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ ഓപ്പോസിറ്റിൻ്റെ എത്തുന്നു ആ ഭാഗത്തുള്ള കമ്പ്യൂട്ടേറ്റിലെത്തുന്നു ആ ഭാഗത്തുള്ള ബ്രഷുമായിട്ട് കോണ്ടാക്റ്റ് കിട്ടുന്നു ദ കറണ്ട് ഫ്രം ദ ആർമേച്ചർ വൈൻഡിങ്സ് ദെൻ റിട്ടേൺ ടു ദ എയർ ത്രൂ ദി ഗ്രൗണ്ടഡ് ബ്രഷ് ആ സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന രണ്ട് കമ്പ്യൂട്ടർ രണ്ട് നെഗറ്റീവ് ബ്രഷ് അല്ലെങ്കിൽ എർത്ത് ബ്രഷുകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് അവിടെ എത്തുന്ന കറണ്ട് എർത്തായിട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു ഒന്നുകൂടെ പറയാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു രണ്ട് സൈഡിലുമുള്ള ഈ രണ്ട് പോൾ ഷൂസിനെ വൗണ്ട് ചെയ്തിന് ശേഷം ഓരോ ഇൻസുലേറ്റർ കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്നു ഓരോ ഇൻസുലേറ്റർ കോർപ്പറേഷനും ഓരോ കമ്മ്യൂട്ടേറ്ററുമായിട്ട് ഉണ്ട് കമ്മ്യൂട്ടേറ്റർ എൻ്റുമായിട്ട് ഉണ്ട് ആ ഓരോ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് ഓരോ ലൂപ്പുമായിട്ട് കണക്റ്റാണ് ആർമേച്ചർ ലൂപ്പുമായിട്ട് കണക്റ്റാണ് ആ ലൂപ്പിലേക്ക് കയറുന്ന കരണ്ട് നേരെ ഓപ്പോസിറ്റ് എൻ്റെ ആ ഭാഗത്തുള്ള കമ്മ്യൂട്ടേറ്ററുമായിട്ട് കോണ്ടാക്റ്റ് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് ആ ഭാഗത്തുള്ള ആ കമ്പ്യൂട്ടേറ്ററിൽ ബെൻഡ് കോൺടാക്ട് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് ബ്രഷിലൂടെ സർക്യൂട്ട് കംട്ട് ചെയ്യുന്നു അതായത് ഫീൽഡ് കോയിൽ പോസിറ്റീവ് ബ്രഷ് കമ്മ്യൂട്ടേറ്റർ ആർമേച്ചർ വൈൻഡിങ് നെഗറ്റീവ് ബ്രഷ് ഇങ്ങനെയാണ് ഒരു സർക്യൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റാർട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടർ മോട്ടറിനകത്ത് വയ്ക്കുന്ന ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്ന ഇതാണ് ഇങ്ങനെ വരണ്ട കറണ്ട് ഫ്ലോസ് ത്രൂ ദി സ്റ്റാർട്ട് മോട്ടോർ ആസ് എക്സ്പ്ലെയിൻ്റബു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടർ മോട്ടറിനകത്തൂടെ ഒരു കറണ്ട് ഒഴുകുകയാണെങ്കിൽ എ സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡീസ് സെറ്റപ്പ് എറൗണ്ട് ദ ഫീൽഡ് കോയിൽ ആസ് വെൽ ആസ് ദ ആർമേച്ചർ കോയിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫീൽഡ് കോയിൽ കയറുന്ന കറണ്ട് ആർമിച്ചറിലൂടെ കയറിയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് അതായത് രണ്ടിലൂടെയും ആർമേച്ചറിൽ കൂടെയും ഫീൽഡ് വെനിയും കറണ്ട് ഒഴുകുന്നുണ്ട് ഫ്ലോ ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീലീസ് സെറ്റപ്പ് എറൗണ്ട് ദ ഫീൽഡ് കോയിൽ ആസ് വെൽ ആസ് ദ ആർമേച്ചർ കോയിൽ അതിൻ്റെ ഫലമായിട്ട് ഫീൽഡ് കോയിൽ ചുറ്റും ആർമിച്ചർ കോയിൽ ചുറ്റുമായിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രോ മാൻറ്റ് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നു ദിസ് മാഗൻറ്റ് ഫീൽഡ് കോസസ് ദരി ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ദ ഫീൽഡ് കോയിൽ ആൻഡ് ആർമേച്ചർ കോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫീൽഡ് കോയിൽ നിന്ന് നടക്കായിട്ടാണ് ആർമേച്ചർ കൊടുത്തത് ദരസ സ്ലൈറ്റ് ഡിഫ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ രണ്ടുപേരും മാഗ്നറ്റായ സ്ഥിതിക്ക് നമ്മൾ നേരെ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ പ്രിൻസിപ്പൾ പറഞ്ഞിരുന്നു ദരസ രണ്ട് മാഗ്നറ്റുകൾ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലൊരു അട്രാക്ഷൻ ഒരു റിപ്പൽഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നു പറയുന്നു ഇവിടെ ഫീൽഡ് കോയിലും ആർമേച്ചറും തമ്മിലൊരു ഫോഴ്സ് ഓഫ് ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിലൊരു അട്രാക്ഷൻ റിപ്പൽഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഒന്നുകിൽ അട്രാക്ഷനായിരിക്കും അല്ലെങ്കിൽ റിപ്പൽഷൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് പക്ഷേ ദ ആർമേച്ചർ ഷാഫ്റ്റ് ഈസ് മൗണ്ടഡ് ഓൺ ബേരിസ് ആർമേച്ചർ ഷാഫ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് എൻറ്റും ബേരി ഒരെ ബോൾ ബേറിംഗ് ഒരെ ബുഷ് ബേറിങ്ങുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ദസ് ദ ആർമേച്ചർ ഷാഫ്റ്റ് സ്റ്റാർട്ട് ടു റൊട്ടേറ്റ് ആൻഡ് ഗ്രേറ്റർ ടോർക്ക് പ്രൊഡ്യൂസർ ബൈ ദ സ്റ്റാർട്ടിംഗ് മോട്ടറ് ഇങ്ങനെ രണ്ടുപേരും നമ്മൾ ഫോയ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഫലമായിട്ട് ബയറിങ്ങിൽ കൊടുത്തിരിക്കുന്ന ആർമെച്ച് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയും അതിൻ്റെ ഫലമായിട്ട് മോട്ടോർ ഒരു വലിയ തരത്തിലുള്ള ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും തുടങ്ങുന്നു ഈ മോട്ടോർ ഷാഫ്റ്റിൻ്റെ എൻഡിലാണ് നമ്മൾ ഡ്രൈവ് ഒപ്പിനിയൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദ ഡ്രൈവ് ഒപ്പിനിയൻ ട്രാൻസ്മിറ്റ് ദ ടോർക്ക് ഡെവലപ്പ്ഡ് ബൈ ദ സ്റ്റാർട്ടിംഗ് മോട്ടോർ ടു ദ എഞ്ചിൻ ഫ്ലൈ ഫ്ലൈവീൽ ഫോർ ക്രാങ്കിങ് എഞ്ചിൻ അങ്ങനെ ആ മോട്ടോർ കറക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ മോട്ടറിൻ്റെ ടോർക്ക് എന്ന് പറയുന്നത് പിനിയൻ ഏറ്റെടുക്കുകയും പിനിയൻ ഫ്ലൈവീലിനെ ട്രാൻസ്മിറ്റ് ചെയ്യും അതിൻ്റെ ഫലമായിട്ട് എഞ്ചിൻ ക്രാങ്ക് ചെയ്യാനായിട്ടും തുടങ്ങുന്നു ദ സ്റ്റാർട്ടിംഗ് മോട്ടോർ ഡ്രൈവ് മെക്കാനിസം പെർമിറ്റ്സ് ക്യുക്ക് ഡിസെൻഗേജ്മെൻറ്റ് ഓഫ് ഡ്രൈവ് ഡ്രൈ ഫ്രം ഫ്ലൈ വീൽ റിംഗ് കിയർ സാധാരണയായിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് മോട്ടോർ മെക്കാനിസം കൊടുത്തിരിക്കുന്നത് എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഡ്രൈവ് ഒപ്പീനിയനെ എഞ്ചിനിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഡിസൈൻ ചെയ്യുന്ന പോലെയാണ് ഓർ ഫ്രം ദ ആർമേച്ചർ സ്റ്റാർട്ട് ഇൻ ഓർഡർ ടു പ്രൊട്ടക്റ്റ് ദ മോട്ടോർ വൈൻഡിങ് റൂയിൻ റൂയിൻഡ് ടു സെൻട്രിഫ്യൂൽ ഫോഴ്സ് ഡെവലപ്പ്ഡ് അറ്റ് എഞ്ചിൻ സ്പീഡ് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഡ്രൈവ് ഫ്ലൈ ഫ്ലൈവീലുമായിട്ട് മെഷ് ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ മോട്ടോർ വൈൻഡിങ്ങിലെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം സ്റ്റാർട്ടായെന്ന് ഉറപ്പായ ഉടനെ തന്നെ ഡ്രൈവ് ഒപ്പീനിയൻ ഫ്ലൈവീലിൽ നിന്നും ഡിസെൻഗേജ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി അഥവാ ഏതെങ്കിലും ഒരവസരത്തിൽ ഡ്രൈവ് ഒപ്പീനിയൻ ഫ്ലൈവീലുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കുകയും എൻജിൻ സ്റ്റാർട്ടായതിനു ശേഷവും ഷാർട്ടർ മോട്ടറുമായിട്ടുള്ള ബന്ധം വിട്ടിട്ടില്ല എങ്കിൽപ്പോലും ഓവർ ഇന്നിംഗ് ക്ലച്ച് താൽക്കാലികമായിട്ട് ഡ്രൈവ് ഒപ്പീനിയനെ മോട്ടോർ ഷാഫ്റ്റുമായിട്ട് ഡിസൻഗേജ് ചെയ്യുന്നു അതിൻ്റെ ഫലമായിട്ട് മോട്ടോർ എന്ന് പറയുന്നത് ഡ്രൈവ് ഇപ്പിനിയൻ എന്ന് പറയുന്നത് ഫ്ലൈവീലിനൊപ്പം തിരികെയും വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ വീണ്ടും ആർമിച്ച ഷാഫിലേക്ക് അത് എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നു അതിന് സഹായം ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഓവർ ക്ച്ന്ന് പറയുന്നൊരു കമ്പോണൻ്റ് ആണ് ഇത്രയുമാണ് നമ്മൾ സാധാരണ ഓട്ടോബിലേക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് മോട്ടറിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനും ഓപ്പറേഷനും എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഡ്രൈവ് പിനിയൻ എങ്ങനെയാണ് എൻജിൻ ഫ്ലൈവീലുമായിട്ട് എൻഗേജ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവ് മെക്കാനിസങ്ങൾ വ്യത്യസ്ത തരത്തിൽ വരുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളതും അതേപോലെ തന്നെ ഒരു ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ഉപയോഗിക്കുന്ന ഡ്രൈവ് മെക്കാനിസം ഡ്രൈവ് ഡ്രൈവ് ഇപ്പീനിയൻ എങ്ങനെയാണ് എൻജിനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സോളിനോട് സ്വിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ഹെവി വെഹിക്കിൾ ഉപയോഗിക്കുന്ന സോളിനോട് സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതിൽ നിന്നും വളരെ ചെറിയ തോതിലൊരു വ്യത്യാസം വരുന്ന സോളിനോട് സ്വിച്ച് ആണ് അതായത് ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് ഡയറക്റ്റായിട്ട് സ്റ്റാർട്ടർ മോഡിലേക്ക് കണക്ട് ചെയ്യുന്നതിന് പേരും രണ്ട് സ്റ്റേജായിട്ടാണ് ഹെവി മോട്ടോർ വെഹിക്കിൾസ് എല്ലാം സ്റ്റാർട്ടർ മോട്ടറിലെ സോളിനോ ഒരു സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്നും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം ഓക്കെ താങ്ക്